വിവിധ രാജ്യങ്ങൾക്കിടയിൽ സാധാരണ യാത്ര ചെയ്യാൻ രണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. ഒന്ന് വിമാനം, മറ്റൊന്ന് കപ്പൽ. വിമാനയാത്ര ആഡംബരവും വളരെ വേഗമേറിയതും സൗകര്യപ്രദവുമാണ്. അതുകൊണ്ടാണ് മിക്ക ആളുകളും മറ്റു രാജ്യങ്ങളിലേക്ക് പറക്കാൻ വിമാനം തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാമോ, വിമാനത്താവളമില്ലാത്ത നിരവധി രാജ്യങ്ങൾ ഈ ലോകത്തുണ്ടെന്ന്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വിമാനത്താവളമില്ലാത്ത അഞ്ച് രാജ്യങ്ങളെ കുറിച്ചാണ്. പിന്നെ എങ്ങനെയാണ് ഈ നാട്ടിൽ ആളുകൾ പോകുന്നത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഈ വീഡിയോ മുഴുവനായും കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. ഇതുപോലുള്ള അറിവുകൾക്കായി എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാരെ. ഒന്നാമത്തെ രാജ്യമാണ് ആൻഡോറ. സ്പെയിനും ഫ്രാൻസിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചെറിയ രാജ്യം യൂറോപ്പിൽ നിന്ന് സ്പൈനറീസ് പർവ്വതനിരകളിൽ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ഈ രാജ്യം പൂർണ്ണമായും പർവ്വതനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ രാജ്യത്തിന്റെ ഉയരം 3000 അടി വരെയാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ രാജ്യത്തിന് സ്വന്തമായി പ്രവർത്തിക്കുന്ന വിമാനത്താവളമില്ല. ഇവിടെ എത്തിച്ചേരാൻ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം എന്ന് പറയുന്നത് കാറ്റനോളിയയിലെ പ്രിൻസിപ്പാലിറ്റിയിലെ ആൻഡോറ ലാൽ സിയു എയർപോർട്ടാണ്. ഏകദേശം 30 കിലോമീറ്റർ അകലെയാണ്. ഇവിടെ ഇറങ്ങിയ ശേഷം ഈ രാജ്യത്തേക്ക് പോകാം. രണ്ടാമത്തെയാണ് ലിറ്റൻസ്റ്റൈൻ. പ്രിൻസിപ്പാലിറ്റിയും പർവ്വത പ്രദേശത്തിന്റെ മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 160 ചതുരശ്ര കിലോമീറ്റർ ആണ്. ലിറ്റൻസ്റ്റൈന്റെ മുഴുവൻ ചുറ്റളവ് 75 കിലോമീറ്റർ ആണ്. ദുഷ്കരമായ സ്ഥലമായതിനാൽ ഈ രാജ്യത്തിന് വിമാനത്താവളമില്ല. ഇവിടെ എത്താൻ 120 കിലോമീറ്റർ അകലെയുള്ള സൂറിച്ച് എയർപോർട്ടിൽ ഇറങ്ങണം. അവിടെ നിന്ന് ബസ്സിലോ കാറിലോ വേണം യാത്ര ചെയ്യാൻ. മൂന്നാമത്തെ വത്തിക്കാൻ സിറ്റിയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് വത്തിക്കാൻ സിറ്റി. ഈ രാജ്യത്തിന്റെ വിസ്തീർണം 0.44 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഈ രാജ്യം റോമിന്റെ മധ്യഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ രാജ്യം കടൽ വഴിയും വിമാനമാർഗം വഴിയും ബന്ധിപ്പിച്ചിട്ടില്ല. വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഫിയാമിസിനോ സിയാമ്പിനോ വിമാനത്താവളങ്ങളിൽ പോകണം. അവിടെ നിന്ന് ട്രെയിനിൽ ഈ രാജ്യത്തേക്ക് എത്താൻ 30 മിനിറ്റ് എടുക്കും. നാലാമത്തെ രാജ്യമാണ് മൊണാക്കോ. പ്രിൻസിപ്പാലിറ്റി വിമാനത്താവളം ഇല്ലാത്ത രാജ്യമാണ്. പക്ഷേ ഈ രാജ്യം മറ്റു രാജ്യങ്ങളുമായി റെയിൽവേ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ രാജ്യത്തെ ജനസംഖ്യ ഏകദേശം 40,000 പേർ മാത്രമാണ്. ഇവിടെ വിമാനത്താവളമില്ല. വിമാന സർവീസുകൾക്കായി അയൽരാജ്യമായി നെയ്സുമായി ഈ രാജ്യത്തിന് കരാറുണ്ട്. അഞ്ചാമതായി വരുന്നത് സാൻ മറീനോ. വത്തിക്കാൻ സിറ്റിക്ക് റോമിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ രാജ്യം ഇറ്റാലിയയിൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. എന്നാൽ അതിശയകരമെന്ന് പറയട്ടെ, രാജ്യം കടൽ വഴിയോ വിമാനമാർഗമോ ബന്ധിപ്പിച്ചിട്ടില്ല. ഈ രാജ്യത്തിന്റെ ചുറ്റളവ് 40 കിലോമീറ്റർ താഴെയാണ്. അതിനാൽ ഇവിടെ വിമാനത്താവളം നിർമ്മിക്കാൻ സ്ഥലമില്ല. 16 കിലോമീറ്റർ അകലെയുള്ള റിമിനിയാണ് രാജ്യത്തിന് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. കൂടാതെ ആളുകൾക്ക് വെനീസ്, ഫ്ലോറൻസ്, ബെല്ലോഗിന വിമാനത്താവളങ്ങൾ എന്നിവയുമുണ്ട്. വിമാനത്താവളം ഇല്ലാത്ത രാജ്യങ്ങൾ ഈ ലോകത്തുനിന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ കൂട്ടുകാരെ? ഇങ്ങനെയും ചില കാര്യങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള അറിവുകൾക്കായി എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാരെ.